പാകിസ്ഥാനിൽ മിലിറ്ററി ബേസുകൾ സ്ഥാപിക്കാൻ US പദ്ധതിയിട്ടിരുന്നു. വെളിപ്പെടുത്തലുമായി ഇമ്രാൻഖാൻ. പാകിസ്ഥാനിൽ മിലിറ്ററി ബേസുകൾ സ്ഥാപിക്കാൻ US പദ്ധതിയിട്ടിരുന്നതായി പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ വെളിപ്പെടുത്തൽ. പാകിസ്ഥാൻ ജനതയെ അഭിസംബോധന ചെയ്ത് പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് ഇമ്രാൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. അഫ്ഗാനിൽ നിന്നും US തങ്ങളുടെ സൈന്യത്തെ പിൻവലിച്ചതിന് പിന്നാലെ ഉയർന്ന US ആവശ്യം പാകിസ്ഥാൻ തന്റെ ഭരണകാലത്ത് അംഗീകരിച്ചു കൊടുക്കില്ലായിരുന്നെന്നും ഇമ്രാൻ പ്രസ്താവനയിൽ പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ എന്തെങ്കിലും ഭീകരവാദ പ്രവർത്തനങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ തിരിച്ചടിക്കുന്നതിന് വേണ്ടിയായിരുന്നു പാകിസ്ഥാനിൽ മിലിറ്ററി ബേസുകൾ സ്ഥാപിക്കാൻ US പദ്ധതിയിട്ടത്. എന്നാൽ US ആവശ്യം ഒട്ടും സ്വീകാര്യമല്ല. ഇങ്ങനെയാണ് ഇമ്രാൻഖാൻ വ്യക്തമാക്കിയത്. ആദ്യം അവർ ഞങ്ങളെ കുറ്റപ്പെടുത്തി, ഞങ്ങളെ അഭിനന്ദിച്ചില്ല. ഞങ്ങളുടെ രാജ്യവും ട്രൈബൽ ഏരിയകളും നശിപ്പിക്കപ്പെട്ടു. എന്നാൽ ഇപ്പോൾ മിലിറ്ററി ബേസുകൾ നിർമ്മിക്കണമെന്നാണ് അവർ വീണ്ടും ആവശ്യപ്പെടുന്നത്. ഞാനിത് അംഗീകരിക്കുമായിരുന്നില്ല. ഇമ്രാൻ തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്. അതേസമയം ആഭ്യന്തര യുദ്ധം സൃഷ്ടിക്കാൻ നോക്കിയാൽ നടപടിയെടുക്കുമെന്ന് ഇമ്രാൻഖാന് പുതിയ പ്രധാനമന്ത്രിയുടെ ശാസന. ഇമ്രാൻഖാന് മുന്നറിയിപ്പുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാദ് ഷെരീഫ്. ആഭ്യന്തര യുദ്ധം സൃഷ്ടിക്കാൻ ശ്രമിക്കരുതെന്നും അങ്ങനെ ചെയ്താൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഷഹബാദ് ഷെരീഫ് വ്യക്തമാക്കി. 220 മില്യൺ പാകിസ്ഥാനികളും ഭരണഘടനയും ദേശീയ സ്ഥാപനങ്ങളും ഒരു മനുഷ്യന്റെ ഈഗോയുടെ അടിമകളല്ല. അദ്ദേഹം ജനക്കൂട്ടങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. ആ ശ്രമം വെറുതെയാണ്. ഇമ്രാൻഖാനെ ഒരിക്കലും പാകിസ്ഥാന്റെ ഹിറ്റ്ലർ ആവാൻ അനുവദിക്കില്ല, പ്രധാനമന്ത്രി ഷഹബാദ് ഷെരീഫ് പറഞ്ഞു. അബട്ടാബാദിൽ ശനിയാഴ്ച ഇമ്രാൻഖാൻ നടത്തിയ പ്രസംഗം പാകിസ്ഥാനെതിരെയുള്ള ഗൂഢാലോചനയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇമ്രാൻഖാൻ ഒരുപാട് നുണ പറഞ്ഞിട്ടുണ്ടെന്നും പക്ഷേ ഇപ്പോൾ അയാൾക്ക് സത്യത്തെ അഭിമുഖീകരിക്കാതെ രക്ഷയില്ലെന്നും ഷെരീഫ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.